മഹാഭാരത അന്തർഗതമായ ഭഗവത്ഗീത അതിലെ രണ്ടാമധ്യായം സാഖ്യ സന്ദർഭത്തിലെ 31ാം ശ്ലോകം സ്വധർമ്മമപിചാവേക്ഷ്യ നവികമ്പിതുമർഹസി ധർമാദ്ധിയുദ്ധാശ്രയോ അന്യക്ഷത്രിയസ്യ ന വിദ്യതേ. അത് ദാർശനിക സവിശേഷതയിൽ അനേക വിധങ്ങളിൽ ഗീതയെ വ്യാഖ്യാനിക്കുവാനിടയാക്കിയിട്ടുള്ള ശ്ലോകമാണ്. ഒരു പക്ഷേ സാഖ്യ പ്രവചനത്തിൽ അർജുനന് ഭഗവാൻ ഉപദേശിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ള 4-5 ശ്ലോകങ്ങളാണ് ഭഗവത്ഗീതയുടെ ആകെയുള്ള ഗതിയെ തീരുമാനിച്ചിട്ടുള്ളത്. ഗീതയുടെ സമഗ്രവും സുസൂക്ഷ്മവും ചൈതന്യവത്വമായ സിദ്ധാന്തത്തിൽ നിന്നുകൊണ്ട് ഔപനിഷദികമായി ചിന്തിച്ചാൽ മാഹിംസ്യാത് സർവാഭൂതാനി എന്ന വൈദിക സൂത്രത്തെ ആസ്പദമാക്കി ചിന്തിച്ചാൽ യുദ്ധമരുതാത്തതാണ്. യുദ്ധം പോലുള്ള ഘോരകർമ്മത്തിന് സ്മൃതി അനുമതി നൽകുന്നുണ്ട്. സ്മൃതിയുടെ ഈക്ഷണത്തെ അവലംബിച്ചുകൊണ്ട് ഭഗവത്ഗീതയെ കൂടി സ്മൃതിയുടെ പട്ടികയിൽപ്പെടുത്തി വ്യാഖ്യാനിക്കുവാനാണ് ആചാര്യശങ്കരൻ അതുകൊണ്ട് മുതിർന്നത്. കർമ്മത്തിൽ അകർമ്മത്തെ കാണുന്ന, അകർമ്മത്തിൽ കർമ്മത്തെ കാണുന്ന സുദൃഢമായൊരു സിദ്ധാന്തം ഗീത അവതരിപ്പിക്കുന്നു എന്ന് വരുമ്പോൾ വാസനകളുടെ ലോകങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ആത്മവത്തയുടെ ഒരു ലോകം തുറന്നു കിട്ടുകയും ചെയ്യുന്നുണ്ട്. അത് സത്യസാക്ഷാത്കാരത്തിന് തുറന്നിട്ട വാതിലാണ്. എല്ലാ അധികാരി ഭേദങ്ങളെയും ഉന്മൂലനം ചെയ്യുന്നതാണ്. ആ വഴിയിൽ ചിന്തിക്കുമ്പോൾ മാത്രമാണ് യുദ്ധത്തെ ന്യായീകരിക്കാനാവുക. അത്തരമൊരു വ്യാഖ്യാനവും ഗീതയ്ക്കുണ്ട്. ആ വഴിയിലാണ് നമ്മൾ ആദ്യത്തെ വ്യാഖ്യാനം തുറന്നു വയ്ക്കുന്നത്. ശങ്കര താൽപ്പര്യങ്ങളെ ശ്രുത്യധിഷ്ഠിതമായി വ്യാഖ്യാനിക്കുമ്പോൾ ഗീത ഉപനിഷത്തായി മാറുകയാണ്. ശ്രുതിയാണെന്നാണ് വ്യാസപക്ഷവും. അവിടെ ഈ ശ്ലോകങ്ങളുടെ താൽപ്പര്യം മറ്റൊരു വിധത്തിലാണ്. അത് കൂടുതൽ സ്പഷ്ടമാണ് എന്ന് പറയാതെ വയ്യ. മാത്രവുമല്ല, അത് കൂടുതൽ ജനകീയവും കൂടുതൽ ആധുനിക തലങ്ങളിൽ നോക്കിയാൽ ധാർമ്മികവുമാണ്. സാർവലൗകികമായി സ്വീകരിക്കാവുന്നതുമാണ്. മറ്റൊന്നാണ് ഇത് രണ്ടുമല്ലാത്ത ദാർശനിക സവിശേഷതകൾ കുറഞ്ഞ, അറിവില്ലായ്മയ്ക്ക് ഇടം നൽകുന്ന, കർമ്മത്തിനുള്ള നിർദ്ദേശമെന്ന നിലയിലേക്ക് ഗീതയെ അധപ്പതിപ്പിക്കുന്നത്. അത് മൂന്നാമത്തെ രീതി വിധാനമാണ്. മറ്റനേകം രീതികളിലേക്ക് ഗീതയെ കൂട്ടിക്കൊണ്ടുപോയിട്ടുള്ളത് ഈ ശ്ലോകങ്ങളുടെ താൽപ്പര്യങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടുന്ന ഭാഗങ്ങളാണിപ്പോൾ നാം പഠിക്കുന്നത്. അതിലൊന്നാമത്തത് ഗീത തന്നെ മുമ്പോട്ട് വയ്ക്കുന്ന കർമ്മണ്യകർമ്മ പശ്യേത് അകർമ്മണി ച കർമ്മയ സബുദ്ധിമാൻ മനുഷ്യേഷു സയുക്ത കർമ്മ കൃഷ്ണ കർമ്മകൃത്. ധർമാധർമ്മങ്ങൾ, സത്യാസത്യങ്ങൾ, ശാസ്ത്രാശാസ്ത്രങ്ങൾ, അധികാരി അനധികാരി ഭേദങ്ങൾ, ഇവയൊന്നുമില്ല സത്യമേകമാണ് എന്നതിൽ പ്രകൃതി നിശ്ചയിക്കുന്ന കർമ്മങ്ങൾക്കായി വാസനയോടുകൂടി ഈ ശരീരത്തെ വലിച്ചെറിഞ്ഞു കൊടുത്തിട്ട് നീ ഇവിടെ തന്നെ ഈ കർമ്മവേളയിൽ തന്നെ മുക്തനായിരിക്കും. സർവാതിരിക്തമായൊരു ഉപദേശമാണ്. ഇതിൻ്റെ വഴിയിലല്ല നാം മുൻ ശ്ലോകങ്ങളെ പറഞ്ഞു കൊണ്ടുവന്നത്. എന്നാൽ ഈ വഴിയിൽ ആ ശ്ലോകങ്ങളെ പറഞ്ഞു കൊണ്ടുവന്ന രീതിയിൽ തന്നെ ഈ ശ്ലോകത്തിൽ വെച്ച് ഉപയോഗിക്കാവുന്നതുമാണ്. ധാർമ്മികമായ നീതി മര്യാദകളോടുകൂടിയാണ് ജനങ്ങൾ ഇതൊക്കെ പഠിക്കേണ്ടത്. ഇത് പഠിച്ചു കഴിഞ്ഞ് അനുഭവ സമ്പത്തിലെത്തുമ്പോൾ ഒരുവൻ അറിവിൻ്റെ ഉന്നതമായ ഗതിയിൽ തൻ്റെ ശരീരത്തെ കൂടി കർമായതനമെന്നറിഞ്ഞ് കർമ്മത്തിന് വലിച്ചെറിഞ്ഞു കൊടുത്തിട്ട് എതിർച്ഛയാ ഉപപന്നമാകുമ്പോൾ മാത്രം കർമ്മത്തിന് വലിച്ചെറിഞ്ഞു കൊടുത്തിട്ട് മഹാഭാരത യുദ്ധം അർജുനാദികൾ പ്രാർത്ഥിക്കാതെ വന്നതാണെങ്കിൽ തീർച്ചയായും ആ ചിന്ത സംഗതമാണ്. തൻ്റെ കർമ്മശരീരത്തെ ആ യാദൃച്ഛികതയിൽ കർമ്മത്തിനായി വലിച്ചെറിഞ്ഞു കൊടുത്തിട്ട് മുക്തി സോപാനത്തിലേക്ക് ഉയരുക. അങ്ങനൊരു ചിന്ത വളരെ താഴ്ത്തി വലിച്ചിഴച്ച് ഏത് യുദ്ധങ്ങളെയും ന്യായീകരിക്കുമാറ് നിലനിൽക്കുന്നത് കൊണ്ട് ഈ ശ്ലോകങ്ങളുടെ വ്യാഖ്യാനം ആദ്യം ആ വഴിയിൽ ശാസ്ത്രദൃഷ്ടാന്തങ്ങളോടെ നോക്കുകയാണ്. അത് കഴിഞ്ഞ് നാം വന്ന വഴിയിൽ ജനതയ്ക്ക് സർവസ്വീകാര്യമായ ഒരു ചിന്തയുടെ മാതൃകയിൽ ഔപനിഷദികമായി അതിനെ നോക്കിക്കാണുകയും ചെയ്യാം. അല്ലയോ അർജുന, ഗുരുപിതാമഹാദി വധത്തെ പാപമെന്ന് നനച്ച് യുദ്ധത്തിൽ നിന്ന് നീ ഉപരതനായിരിക്കുന്നത് ശരിയല്ല. എന്തുകൊണ്ടെന്നാൽ ഇതിനെ സ്വധർമ്മമെന്ന് നീ കണ്ടാലും കർത്തവ്യത്തിൽ നിന്ന് വിചലിതനാവുന്നത് ഉചിതമല്ല. സ്വധർമ്മം ഇനി ദോഷയുക്തമെങ്കിലും കൂടി അത് ചെയ്യുക തന്നെ വേണം. അതിനെ മടിക്കേണ്ടതില്ല. ഭാരതീയ ചിന്തയുടെ ബഹുവിധങ്ങളായ വളർച്ചയിൽ പ്രായോഗികമായി രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു ചിന്താപദ്ധതി കർമ്മത്തെ അവലംബിച്ചാണ് ജീവിതത്തെ. പ്രപഞ്ചം കൂടുതൽ കൂടുതൽ വിശേഷണ രൂപപ്പെട്ടത് കർമ്മം കൊണ്ടാണ്. ഭാരതീയ ചിന്തപ്രകാരം ആദികാലത്തിൽ ബ്രഹ്മം മാത്രമേ ഉണ്ടായിരുന്നു. സർവവും നിശ്ചലമായ ജലം, ജ്ഞാനം. ജലം ജ്ഞാനത്തിൻ്റെ രൂപമാണ്. നാരായണൻ, നാരം, പരമാത്മവിഷയകം ജ്ഞാനം അയനേതി ഇതി നാരായണ. ആത്മവിഷയകമായ ജ്ഞാനം അതൊന്നു മാത്രം, വേറെ ഒന്നുമില്ല. അതിൽ ആ ജ്ഞാനം മാത്രമായി നിലകൊള്ളുന്നതിനെയാണ് ഭാവനയോടുകൂടി പ്രളയം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിലേകമായ ബ്രഹ്മമെന്ന നിലയിലാണ് വിഷ്ണുവിനെ പറഞ്ഞിരിക്കുന്നത്. അതിൽ നിന്ന് ആദ്യമുണ്ടായത് ബ്രഹ്മാവ്, ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ആ ഉണ്ടായതിനോടൊപ്പം പറയുന്ന പദമാണ്. Jnanam Visheshena Bhavikyan Todanganad. Adil Nunna Undayad Brahmastudi Varangalup Brahma Marga Varangalup Aya Uvasanagalam Karyangalam Konda Jagatta Visheshena Bhavichila. Adukonda Dharma Dharmangalde Vilanishchayi Kumar Kshatram Renga Pravesham Chidu. Adugondum Brahmam Purnamai Visheshena Bhavichila. Visheshena Bhavikyan Kodukka Vangaligalulla Vaishyam Renga Pravesham Chidu. Vindum Visheshena Bhavikyan Sevaka Vritti Rubandarapadana Sudram Renga Pravesham Chidu. Ingeneyana Prapancha Ghadanaye Bharatiya Chintakal Nirvachikkunnathu. Ithu ethenkilum oru pratyeka vargam enna nilayil janathe vibhajikkukayalla. Oronum kaligamayi purogamichu varikayanu. Purogamanam vishayathilekkanennu matram. Atmabodhathilekkalla. E Vigasa Parinamatil Prabanchika Bodham Kudi Kudi Virigaya Karma Kalabangal Kudi Kudi Virigaya Karmate Aspadamaki Karma Logate Aspadamaki Vavaharate Aspadamaki Logam Visheshena Bhavichu Virigaya Adile Visheshena Bhavichi Jenikkimbol Nihidamaya Prakriti Ulavakkunna Jananathinu Karanamaya Vasanagal Samskaram Adinu Anugunamaya Prakriti Ulavakkunna Karma Medo Adu Swadharma Adu Adadil Nilagundu Cheyumbol Shanti Adinu Veliyil Noki Kanumbol Ashanti Shantiyude Nirvajanam Karmathe Adisthanappeduthi Ingeneyanu Swadharme Nidhanam Shreyaha Paradharmo Bhayavaha. Idu Tagachum Vekadi Param Yana Nalayilonund Uri Vekadi Ayalde Arivinde Alma Bodhatinde Okatalangalil Yedilana Nilagudan Janma Mano is an Adistana Karma Mano is an Adistana Janmavum Karmavum Chernano is an Adistana. ഇതെല്ലാം ചിന്തനീയമാണ്. അതുകൊണ്ട് ഇത് വളരെ വിപുലമാണ്. അത് നമുക്ക് വിശദമായി പുറകെ കാണാം. ഇപ്പോൾ നാം പറഞ്ഞു വന്നതിലൂടെ പോകാൻ അർജുന നീ ക്ഷത്രിയനാണ്. ക്ഷാത്ര കർമ്മമാണ് നിന്റേത്. ആ കർമ്മം നിനക്ക് യാദൃച്ഛികമായി വന്നു ചേർന്നുകൊണ്ടേയിരിക്കുന്നു. നീ ഏതു വഴിയിൽ പോയാലും ഒരുവനെ അവന്റെ ധർമ്മത്തിലൂടെ സഞ്ചരിക്കുമ്പോഴെല്ലാം അതിനുള്ള കാരണങ്ങളും കലവികളും കർമ്മങ്ങളും യാദൃച്ഛയാ തന്നെ വന്നു ചേർന്നുകൊണ്ടിരിക്കും. കാലികമായ അറിവും Kaligamaaya Padhanangalum Konda Uruvan Epodelam Ayadrichikadayan Shedikinu Apodelam Sodharma Vimukanagum Paradharmata Cheyendi Imberno Adelam Dukatina Karanamaitir ഈ ഒരു കാഴ്ചപ്പാടും ഇതിലുണ്ട്. നജാതു കാമാന്ന ഭയാന്ന മോഹാത് ലോഭാത് ധർമ്മം ത്യജത് ജീവിതസ്യാഭിഹേതോ. സ്വധർമ്മത്തെ ഒരു കാരണം കൊണ്ടും ഉപേക്ഷിക്കരുത്. സ്വധർമ്മത്തെ പ്രച്യുതമാക്കുന്നതിന്, പ്രകർഷേണ ച്യുതമാക്കുന്നതിന്, നഷ്ടപ്പെടുത്തുന്നതിന് അനേകം അനേകം രാക്ഷസ ശക്തികൾ കറങ്ങുന്നുണ്ട്. ചിലത് സൗമ്യരൂപത്തിൽ സ്വധർമ്മത്തെ വെടിയാൻ പ്രേരിപ്പിക്കുമാറ് സൗമ്യമായി കറങ്ങുന്ന രാക്ഷസ ശക്തികളുണ്ട്. ആസുരീഭാവം പൂണ്ട് കറങ്ങുന്ന രാക്ഷസ ശക്തികളുണ്ട്. മാനവൻ്റെ, ഈശ്വരൻ മാനവനായി ജനിച്ച് മാനവ സാമ്രാജ്യത്തിലൂടെ സ്വധർമ്മത്തിലേക്കുള്ള തൻ്റെ ജൈത്രയാത്രയിൽ മുന്നേറുമ്പോൾ അവൻ്റെ വഴിയിൽ നിരന്തരമായി സ്വധർമ്മഭ്രംശം വരുത്തുവാൻ പര്യാപ്തമാകുമാറ് ഒട്ടു വളരെ ശക്തികൾ പരിശ്രമിക്കും. പുരാണങ്ങൾ ഇതിൻ്റെ കഥകളാണ് നമ്മോട് പറയുന്നത്. രാമൻ്റെ സഞ്ചാരപഥത്തിൽ ശൂർപ്പണഖ വന്നത് മനോമോഹിനിയായിട്ടാണ്. അവിടെ ആ വഴി സ്വധർമ്മം വെടിഞ്ഞ് സ്വീകരിക്കുകയില്ല എന്നറിഞ്ഞപ്പോൾ അത് രാക്ഷസീയമായി മാറി. ആ രാക്ഷസീയതയെ നേരിട്ടപ്പോൾ അത് രാവണൻ്റെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെന്നത് അംഗഭംഗം വന്ന അവയവങ്ങളോടുകൂടി വിലപിച്ചുകൊണ്ടാണ്. പ്രലോഭിതനായ രാവണൻ്റെ അന്ധക്കരണത്തോട് ചേർന്ന് മാരീചൻ വന്നത് മായാമൃഗമായാണ്, മോഹിപ്പിക്കുന്ന മാനായാണ്. മാരീച രൂപത്തിൽ സുവർണമൃഗത്തെപ്പോലെ ചിലത് രംഗപ്രവേശം ചെയ്യും, സ്വധർമ്മത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുവാൻ. ഉഗ്രരാക്ഷസരൂപിയായി രാവണാദികളെപ്പോലെ കാമനാപാരവശ്യം കൊണ്ട് ചിലത് ഓടിയെത്തും. ഇതിലേത് മുമ്പിൽ വന്നാലും, കാമം കൊണ്ടുവന്നാലും, ഭയം കൊണ്ടുവന്നാലും, ലോഭം കൊണ്ടുവന്നാലും ധർമ്മം ത്യജിക്കരുത്. ഒന്നുകൊണ്ടും ധർമ്മത്തെ ത്യജിക്കരുത്. പലപ്പോഴും ഇതെല്ലാം ഉണ്ടാകുമ്പോൾ ധർമ്മത്തെ ത്യജിക്കുന്നു. കാമനാപരവശനായിട്ടാണ് അജാമിളൻ ധർമ്മത്തെ ത്യജിച്ചത്. രാമൻ ധർമ്മത്തെ ത്യജിച്ചില്ല ഒന്നുകൊണ്ട്. തനിക്ക് ലഭിക്കാൻ പോകുന്ന സത്കീർത്തിയോ ദുഷ്കീർത്തിയോ ഒന്നുമല്ല രാമൻ്റെ മുമ്പിലുണ്ടായിരുന്നത്, ധർമ്മം മാത്രം. അജാമിളൻ ധർമ്മത്തെ ത്യജിച്ചത് കാമപരവശനായിട്ടാണ്. രണ്ടുപേര് പ്രേമിക്കുന്നത് കണ്ട അജാമിളൻ ചെന്ന് വീണത് അതിനകത്താണ്. ധർമ്മത്തെയും ധർമ്മപത്നിയെയും അജാമിളൻ ത്യജിച്ചു, രണ്ടും ത്യജിച്ചു. ആസ്തികനായ ഒരു കാമുകൻ്റെ വചനമുണ്ട്, വേദശാസ്ത്ര പുരാണാനി സത്യാനി യതി ഭാമിനി ആവയോസ്തർഹി സംയോഗ കുംഭീപാകേ ഭവിഷ്യതി. വേദശാസ്ത്ര പുരാണാനി സത്യാനി യതി ഭാമിനി ആവയോസ്തർഹി സംയോഗ കുംഭീപാകേ ഭവിഷ്യതി. ഒരിക്കലൊരു കാമുകൻ അഗമ്യഗമനത്തിനൊരുങ്ങി. ചേരരുതാത്ത സ്ത്രീ പുരുഷ സംയോഗത്തിന് രാജാവിന് വിവരം ലഭിച്ചു. ഭടന്മാരെ നിയോഗിച്ചു പിടിക്കാൻ. ചുറ്റും ഭടന്മാർ വളഞ്ഞു. അപ്പോൾ കാമുകൻ കാമുകിനിയോട് പറഞ്ഞു, അല്ലയോ പ്രിയേ, വേദശാസ്ത്രാദികൾ സത്യമെങ്കിൽ നമുക്കിനിയും സംയോഗമുണ്ടോ? ഇപ്പോൾ രാജാവ് പിടിച്ചുകൊണ്ട് പോകുമെന്നോർത്ത് നീ ഒട്ടും വിഷമിക്കണ്ട. കാരണം ഞാൻ നിന്നെ പ്രാപിച്ചിരിക്കുന്നു. അഗമ്യഗമനമാണ്. ചേരരുതാത്ത ഞാനും നീയും തമ്മിൽ ചേർച്ചയുണ്ടാകാനൊരുങ്ങി. അതറിഞ്ഞ് രാജാവ് നമ്മളെ പിടിക്കുകയാണ്. പക്ഷെ സംശയം വേണ്ട, നമ്മൾ ഇനിയും കണ്ടുമുട്ടും. അപ്പോൾ ചോദിച്ചു, എവിടെയാണ് കണ്ടുമുട്ടുക? കുംഭീപാക നരകത്തിൽ. കാരണം വേദശാസ്ത്രങ്ങളിൽ അഗമ്യഗമനം കൊണ്ട് എത്തുന്നത് അവിടെയാണ്. നീയും ഞാനും അവിടെ ഒന്നിച്ച് കാണും. കാമം കൊണ്ട് ധർമ്മത്തെ ത്യജിച്ചാൽ കുംഭീഭാഗത്തിൽ വീണ്ടും കണ്ടുമുട്ടാം. കുട്ടികൾ അമേരിക്കയിൽ കാമികളായാൽ അച്ഛനമ്മമാരെ ഉപേക്ഷിച്ച് അവിടെ വിവാഹം കഴിച്ച് താമസിക്കുന്നു. അച്ഛനമ്മമാർ പ്രതികാരമൊന്നും ചെയ്യില്ല, പക്ഷേ യമദണ്ഡനമുണ്ടാവും. കാമം കൊണ്ട് ധർമ്മം ത്യജിക്കരുത്, ഭയം കൊണ്ടും ത്യജിക്കരുത്. ഐഹികവും പാരത്രികവുമായ രണ്ട് ഭയങ്ങൾ കൊണ്ടും ധർമ്മം വെടിയരുത്. ഐഹികമായ ഭയം കൊണ്ടോ പാരത്രികമായ ഭയം കൊണ്ടോ ധർമ്മത്തെ ത്യജിക്കരുത്. ഐഹിക ഭയമുണ്ടാകുന്നത് മനസ്സിലാക്കാം, എന്നാൽ പാരത്രിക ഭയം മിഥ്യയല്ലേ? എന്തുകൊണ്ടെന്നാൽ ധർമാനുഷ്ഠാതാവിന് പരത്ര ഭയം സംഭവമല്ലല്ലോ. ഇതിന് പ്രസിദ്ധമായ ഒരു ദൃഷ്ടാന്തം പറയാറുണ്ട്. ഐഹികവും പാരത്രികവുമായ രണ്ട് ഭയങ്ങളും നമ്മൾ ഏത് വിധത്തിൽ ചിന്തിച്ചാലും, കാമം കൊണ്ട്, ഭയം കൊണ്ട്, ലോഭം കൊണ്ട് ഒന്നും ധർമ്മം ത്യജിക്കരുതെന്നാണ്. ഐഹികവും പാരത്രികവുമായ രണ്ട് ഭയം കൊണ്ടും നമ്മൾ ധർമ്മത്തെ വിട്ട് അധർമ്മത്തിൻ്റെ വഴിയിൽ പോകരുത്. ജാജലി എന്നു പേരായ ഒരു ഋഷി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കഥ വളരെ പ്രസിദ്ധമാണ്. മഹാഭാരതത്തിൽ തന്നെ ഈ കഥ വരുന്നുണ്ട്. അതിഘോരമായ തപസ് ജാജലി ചെയ്തു. അദ്ദേഹത്തിന് ചുറ്റും ഒരു പ്രകാശവലയമുണ്ടായി, ജാജ്വല്യമാനമായി അദ്ദേഹത്തിൻ്റെ ചുറ്റും. ആ പ്രകാശവലയം അദ്ദേഹം ഒരിക്കൽ സമാധിയിൽ നിന്ന് ഉണർന്നപ്പോൾ വിചാരിച്ചു. വളരെ പ്രകാശവലയുണ്ടായി, വളരെ തപസ്യായി അദ്ദേഹം ഉണർന്നു വന്നപ്പോൾ ചിന്തിച്ചു, ഗംഗാ സ്നാനം ചെയ്യാം. അദ്ദേഹം ഗംഗാസ്നാനം ചെയ്യാമെന്ന് വിചാരിച്ച് ഗംഗയിൽ പോയി സന്ധ്യാവന്ദനവും സന്ധ്യാതർപ്പണവും കഴിച്ചു. അപ്പോഴാണ് മുകളിലൂടെ ഒരു പക്ഷി പറന്നുപോയി. ആ പറന്നു പോകുന്ന ഏതോ പക്ഷി കാഷ്ടിച്ചത് അദ്ദേഹത്തിൻ്റെ തലയിലേക്ക് വീണു. ഋഷി ക്രോധത്തോടെ മുകളിലേക്ക് നോക്കി. അപ്പോൾ ആ പക്ഷി ചാമ്പലായി താഴെ വീണു. ജാജലി വിചാരിച്ചു, അഹോ, എൻ്റെ തപസ് ഗംഭീരായി, ഞാൻ സിദ്ധനായിരിക്കുന്നു. അദ്ദേഹം അഭിമാന വിജൃംഭിതനായി സ്നാനവും പൂജയുമെല്ലാം ചെയ്തു. അനേക നാളത്തെ തപസ്സുകൊണ്ട് അദ്ദേഹം ക്ഷീണിച്ചു പോയിരുന്നു, നന്നായി വിശക്കുന്നുണ്ടായിരുന്നു. ജാജലി വിചാരിച്ചു, ഗ്രാമത്തിൽ ചെന്ന് ഭിക്ഷ ചോദിക്കാം. അദ്ദേഹം അവിടെ നിന്നും ഗ്രാമത്തിലെത്തി, ഒരു വീട്ടുമുറ്റത്തെത്തി. നാരായണ ഹരി എന്നുറക്കെ പറഞ്ഞു. പഴയ ആളുകൾ, ഭിക്ഷുക്കൾ, ഭിക്ഷയെടുത്താണ് കഴിഞ്ഞിരുന്നത്. അവർ വീടുകളിലെത്തി നാരായണ ഹരി എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഭിക്ഷയുമായി ആരെങ്കിലും വരും, കൊടുക്കും. അകത്തൊരു സ്ത്രീ കുറച്ച് പണിയെടുക്കുന്നുണ്ടായിരുന്നു. അവളുടെ ഭർത്താവ് രോഗശയ്യയിലായിരുന്നു. അയാൾക്കുള്ള മരുന്നുകൾ അവൾ തയ്യാറാക്കി കൊടുക്കുന്നുമുണ്ടായിരുന്നു. അവൾ പുറത്തേക്ക് വന്ന് പറഞ്ഞു, ഭഗവാൻ, 2 മിനിറ്റ് ഇരിക്കൂ, ഞാൻ പതിദേവന് മരുന്ന് കൊടുത്തിട്ട് ഉടൻ വരാം. അപ്പോൾ അവളകത്തേക്ക് പോയപ്പോൾ ജാജലിയാകട്ടെ തന്നെ അപമാനിച്ചതാണെന്ന് കരുതി. വളരെ ഭാരിച്ചൊരു അപമാനം പറ്റിയെന്ന് വിചാരിച്ച് അകത്തുനിന്ന് ക്രോധാഗ്നി ജ്വലിക്കാൻ തുടങ്ങി. വയറ്റിൽ വിശപ്പിൻ്റെ അഗ്നി ജ്വലിക്കുന്നു, മനസ്സിൽ ക്രോധാഗ്നി ജ്വലിക്കുന്നു. അപ്പോൾ അകത്തും പുറത്തും അഗ്നി ജ്വലിച്ച് നിൽക്കുമ്പോഴാണ് 2 മിനിറ്റ് കഴിഞ്ഞ് ആ ദേവി വന്ന് ഭിക്ഷ കൊണ്ടുവന്ന് പറഞ്ഞു, ഭഗവാൻ, ഞാൻ മനഃപൂർവ്വം താമസിച്ചതല്ല, എൻ്റെ പതിദേവൻ രോഗിയാണ്, ഞാൻ അദ്ദേഹത്തിൻ്റെ സേവയിലായിരുന്നു, 2 മിനിറ്റിൻ്റെ കാര്യമല്ലേ ഉള്ളൂ, ഞാൻ മാപ്പ് ചോദിക്കുന്നു. ജാജലി ഗർജിച്ചു, നിനക്കെന്നെ അറിയില്ല, ഞാൻ ആരാണെന്നറിയില്ല അല്ലേ, 2 മിനിറ്റിന് ഞാൻ എന്തിനീ അപമാനം സഹിക്കണം? ദേവി വളരെ ക്ഷമയോടെ പറഞ്ഞു, ഞാൻ അങ്ങയെ അറിയും, അങ്ങ് മഹാനായ തപസ്വിയാണ്, തേജസ്വിയാണ്, എന്നാൽ അങ്ങ് ഒരു കാര്യം അവശ്യം മനസ്സിലാക്കണം, ചുരുങ്ങിയത് അങ്ങ് കത്തിച്ച് കളഞ്ഞ ആ പക്ഷിയൊന്നുമല്ല ഞാൻ, അത്രയും അങ്ങ് മനസ്സിലാക്കിയാൽ നല്ലതാണ്. ഇത് കേട്ടതോടുകൂടി ജാജലി സ്തബ്ധനായി. അദ്ദേഹം വിചാരിച്ചു, പക്ഷി കരിഞ്ഞുപോയത് ഈ ദേവി എങ്ങനെ അറിഞ്ഞു? ജാജലി പറഞ്ഞു, അവിടുന്ന് ഭർത്തൃസേവയിൽ ഉള്ളിലിരിക്കുകയായിരുന്നുവല്ലോ, അവിടുത്തേക്ക് പക്ഷിയുടെ കാര്യം എങ്ങനെ മനസ്സിലായി? ഇതെന്ത് വിദ്യയാണ് അവിടുത്തെ കയ്യിലുള്ളത്? ആ സതി പറഞ്ഞു, ആ വിഷയത്തിൽ ചർച്ച ചെയ്യുന്നതിന് എനിക്ക് സമയമില്ല, അങ്ങ് കണ്ടതാണ് എൻ്റെ പതി രോഗിയാണ്, അവിടുന്ന് ഭിക്ഷ സ്വീകരിച്ചാലും ഇനി അവിടുത്തേക്ക് ജിജ്ഞാസയുണ്ടെങ്കിൽ അതറിഞ്ഞേ തീരൂ എന്നുണ്ടെങ്കിൽ അതിൻ്റെ സമാധാനം കിട്ടുന്നതിന് അങ്ങ് ധർമ്മവ്യാധനെ കാണുക, അതുകൊണ്ട് അദ്ദേഹത്തെ സമീപിച്ചാൽ അദ്ദേഹത്തിന് പര്യാപ്തമായ സമയമുണ്ടാവും. ധർമ്മവ്യാധൻ്റെ വിവരമെല്ലാം നൽകി ഭിക്ഷയും കയ്യിൽ കൊടുത്തു. നതമസ്തകനായി ജാജലി ഭിക്ഷ സ്വീകരിച്ച ശേഷം അവിടെ നിന്ന് യാത്രയായി, ധർമ്മവ്യാധൻ്റെ അടുത്തേക്ക് യാത്രയായി. ദൃഷ്ടാന്തം കൊണ്ട് ധർമ്മത്തെ പരത്തിലും ഇഹത്തിലും ഭയം കൊണ്ട് വെടിയരുത് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നതിന് ഉള്ള ഒരു ദൃഷ്ടാന്തമാണ് നാം തുടങ്ങി വെച്ചത്. അത് അടുത്ത ഭാഗത്ത് പൂർത്തിയാക്കാം. ഉന്നതമായ ഈ ദർശനത്തെ, ഈ ധർമ്മവ്യാധൻ്റെ ദൃഷ്ടാന്തവും മഹാഭാരതത്തിലാണ്. അതുകൊണ്ട് ഇതുൾപ്പെടെ നമുക്കായി തന്ന സാക്ഷാൽ വ്യാസൻ്റെ, പരമകാരുണികനായ ദ്വൈപായനൻ്റെ പാദരേണുക്കളിൽ ഭക്തിപ്രശ്രയപൂർവ്വം പ്രണമിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം.